As a part of the legal safety, both in the reporting and editing, let us consider some of the important law related to the field of journalism. The first one you should remember, if you want to start a publication, where there we should register with the RNI, Register of Newspapers for India, RNI. As a part of it, there you should remember the Press and Registration of Books Act, Press and Registration of Books Act or PRB Act. Every day in the imprint line, according to this law, according to this rule, the name of the person who is responsible for the selection of news is very clearly specified. Press and Registration of Books Act, so Act for the Regulation of Printing Presses and Newspapers for the Preservation of Copies of Every Book and Newspapers Printed in India and for the Registration of Such Books and Newspapers. അതായത് ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കുന്ന മുഴുവൻ പ്രസിദ്ധീകരണങ്ങളും RNI രജിസ്റ്റർ ന്യൂസ് പേപ്പേഴ്സ് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന പ്രോഗ്രാം എക്സെപ്റ്റ് ദ പ്രൈവറ്റ് സർക്കുലേഷൻ. പത്രങ്ങളിലെ ഇംപ്രിന്റിൽ നോക്കിയാൽ വളരെ കൃത്യമായിട്ട് പറയും PRB ആക്ട് അനുസരിച്ച് ആരാണ് വാർത്തയുടെ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഇംപ്രിന്റിൽ ഇംപ്രിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പത്രം എവിടെ അച്ചടിച്ചു, ആരച്ചടിച്ചു, എന്ന് അച്ചടിച്ചു, ഏത് പ്രസിൽ അച്ചടിച്ചു, കോൺടാക്ട് ഡീറ്റെയിൽസ് എവിടെയുണ്ട്, ആരാണ് വാർത്തയുടെ തെരഞ്ഞെടുപ്പ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആള്, ചീഫ് എഡിറ്റർ ആരാണ്, കോൺടാക്ട് ഡീറ്റെയിൽസ് എന്തൊക്കെയുണ്ട്, ഈ കാര്യങ്ങളെല്ലാം വരുന്നതാണ് ഇംപ്രിന്റ് എന്ന് നമ്മൾ പറയും. അപ്പൊ ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തത് പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ബുക്സ് ആക്ട് വയലേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ വയലേറ്റ് ചെയ്ത് നമ്മൾ ചെയ്താൽ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. രണ്ടാമത് ഒരാക്ട് ഓർത്തിരിക്കാനുള്ളത് ഡെലിവറി ഓഫ് ബുക്സ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ആക്ട് 1954. Delivery of Books and Newspapers Act 1954. ഇതിന് വേറൊരു പേരുണ്ട്, പബ്ലിക് ലൈബ്രറീസ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. പത്രമേഖലയുമായി ബന്ധപ്പെടുത്തി നിൽക്കുന്നതാണ് ഇത്. ആക്ട് പ്രൊവൈഡ്സ് ദാറ്റ് പബ്ലിഷർ ഓഫ് എവറി ബുക്ക് ആൻഡ് ന്യൂസ് പേപ്പർ ആസ് ഡിഫൈൻഡ് ബൈ ദ PRB ആക്ട് ഷാൽ ഡെലിവർ അറ്റ് ഹിസ് ഓർ ഹെർ ഓൺ എക്സ്പെൻസസ് വൺ കോപ്പി ഈസ് ടു സ്പെസിഫൈഡ് പബ്ലിക് ലൈബ്രറീസ് to be notified by the central government within 30 days from the date of publication. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ നമ്മളെ അടിച്ചമർത്താൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ടിരുന്ന നിയമത്തിന്റെ ഒരു മാറി വന്ന കാര്യം. അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മൾ പത്രം അച്ചടിക്കുന്ന സമയത്ത് ലൈബ്രറിയിലേക്ക് സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ നിയമമുണ്ട്. അതിന്റെ അപ്ഡേഷൻ എന്ന് പറയാൻ പറ്റുന്നില്ല, പക്ഷെ ഇപ്പൊ നിലവിൽ നമ്മൾ ലൈബ്രറികൾക്ക് നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ കൊടുക്കുന്നത് സംബന്ധിച്ചുള്ളതാണ്. അത് ഒരു നിയമം നിലനിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഡെലിവറി ഓഫ് ബുക്സ് ആൻഡ് ന്യൂസ് പേപ്പർ ആക്ട് അല്ലെങ്കിൽ പബ്ലിക് ലൈബ്രറീസ് ആക്ട് 1954 എന്ന് പറയുന്ന ഒരു നിയമം, 1954 ഉള്ള നിയമത്തെ നിങ്ങൾ അറിഞ്ഞിരിക്കും. അടുത്തത് കോപ്പിറൈറ്റ് ആക്ട് 1957, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. കോപ്പിറൈറ്റ് ആക്ട്, പകർപ്പ് അവകാശ നിയമം. കോപ്പിറൈറ്റ് ആക്ടിന്റെ വലിയൊരു ഒരു അരമണിക്കൂർ വരുന്ന ഒരു വീഡിയോ ലഭ്യമാണ്, അത് നിങ്ങൾ കാണുക. കോപ്പിറൈറ്റ് ആക്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഏതാണ്ട് 1847 ഇങ്ങനെ തുടങ്ങി ഇങ്ങോട്ട് പോരുന്നതാണ്, പല രാജ്യങ്ങളോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നതാണ്, അതിനകത്ത് പലതവണ അമെൻമെന്റ് വന്നു അത്. അപ്പം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നമ്മൾ പലപ്പോഴും സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 നമ്മൾ ഉപയോഗിക്കുന്നതാണ്. വേറെ ആക്ട് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട്, അതിന്റെ വേറെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട്, ഔദ്യോഗിക രഹസ്യ നിയമം അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് 1923, ഔദ്യോഗിക രഹസ്യ നിയമം, അതിന്റെ പൊളിച്ചെഴുത്താണ് ശരിക്കും പറഞ്ഞാൽ RTI, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, എല്ലാം അറിയാൻ പറ്റും എന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. ഇനി പത്രങ്ങളെ സംബന്ധിച്ച് വേറൊന്നാണ് യങ് പേഴ്സൺസ് ആക്ട്, അല്ലെങ്കിൽ ഹാംഫുൾ പബ്ലിക്കേഷൻ, ഉപദ്രവകരമായ പബ്ലിക്കേഷൻ, ഹാംഫുൾ, HARMFU, ഹാംഫുൾ പബ്ലിക്കേഷൻസ് ആക്ട് 1960 എന്ന് പറയുന്നത് യങ് പേഴ്സൺസിന്, യുവതയ്ക്ക് ഉപദ്രവം വരുത്തുന്ന തരത്തിലുള്ള പബ്ലിക്കേഷൻസ് നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഒരു ആക്ടാണ് യങ് പേഴ്സൺസ്, അല്ലെങ്കിൽ ഹാംഫുൾ പബ്ലിക്കേഷൻസ് ആക്ട് 1916. ഇനി പ്രധാനപ്പെട്ട ആക്ടിലേക്ക് നമ്മൾ വരികയാണ്, അതാണ് നമ്മളെ ഇത് കൂടാതെ തന്നെ ഉണ്ട് ദ ഇൻഡീസന്റ് റെപ്രസെന്റേഷൻ ഓഫ് വുമൺ, ഇൻഡീസന്റ് റെപ്രസെന്റേഷൻ ഓഫ് വുമൺ 1986 ആക്ടാണ്. സ്ത്രീയെ ഇൻഡീസെന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക, പരസ്യങ്ങളൊക്കെ ആസ്കി എന്ന് പറയാൻ നമുക്കറിയാം, അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് കൗൺസിൽ ഓഫ്
അതിന് വിരുദ്ധമായിട്ട് പലപ്പോഴും നമ്മൾ പരസ്യങ്ങളെ കാണുന്നുണ്ട്. ആവശ്യമില്ലാത്ത പ്രലോഭനങ്ങളിലേക്ക് വീഴിക്കാവുന്ന വാഗ്ദാനങ്ങൾ നൽകി പരസ്യങ്ങൾ കൊടുക്കുന്നത് സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം പല കാര്യങ്ങളിലും മുഖത്ത് വാരി തേച്ചും തലമുടി നീളാൻ തേച്ചും നഷ്ടപരിഹാരത്തിന് വേണ്ടി കോടതിയെ സമീപിച്ചപ്പോൾ പരാതിക്കാരന് ഹർജിക്കാരന് അനുകൂലമായ നിലപാടുകൾ എടുത്ത് നമ്മൾ നിയമസാധ്യത കണ്ടു. ഇതാണ് ബ്ലാക്ക് റെമഡീസ്, സോറി ഇൻഡീസന്റ് റെപ്രസെന്റേഷൻ ഓഫ് വുമൺ എന്ന് പറഞ്ഞാണ് ഞാൻ പറഞ്ഞത്. മറ്റത് ദ ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് ആണ്. അതായത് നമ്മൾ ഡ്രഗ്സ് ഒക്കെ വിൽക്കുന്ന സമയത്ത് പരസ്യങ്ങൾ കൊടുക്കുന്ന സംബന്ധിച്ച ചില നിബന്ധനകളുണ്ട്, ഒന്നുകൂടെ പറഞ്ഞേക്കാം. രണ്ടും കൂടെ ചേർന്ന് വന്നതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, ഇതാ ഇൻഡീസന്റ് റെപ്രസെന്റേഷൻ ഓഫ് വുമൺ പ്രൊഹിബിഷൻ ആക്ട് എന്നാണ് അതിന് പറയുക. പ്രൊഹിബിഷൻ ആക്ട് ഓഫ് 1986, പ്രൊഹിബിഷൻ ആക്ട് ഓഫ് 1986. കൂടാതെ അവിടുത്തെ ആക്ട്, അതായത് ഈ പറയുന്ന അനാവശ്യ വാഗ്ദാനങ്ങൾ കൊടുത്ത് നമ്മൾ ചെയ്യുന്നതാണ് ദ ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട്. ദ ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് എന്ന് പറയുന്നത് ഒബ്ജക്ഷനബിൾ അഡ്വർടൈസ്മെന്റ് ആക്ട് എന്നാണ്. ഒബ്ജക്ഷനബിൾ അഡ്വർടൈസ്മെന്റ് ആക്ട് ഓഫ് 1954. അതായത് നമ്മൾ അഡ്വർടൈസ്മെന്റ് അങ്ങനെയുള്ള മാജിക്കൽ റെമഡി, അങ്ങനെ പരസ്യങ്ങൾ വരുന്നില്ല എന്ന് ചോദിച്ചാൽ വരുന്നുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും, അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നാണ്. വായനക്കാരനെ തെറ്റിദ്ധരിപ്പിക്കാവുന്ന മഹാത്മാഗാന്ധിയുടെ നിലപാട് നമുക്ക് പ്രത്യേകം അറിയാം. അദ്ദേഹം നടത്തിയിരുന്ന പത്രങ്ങളിൽ പരസ്യങ്ങൾ കൊടുത്തിരുന്നില്ല. അതിന് കാരണം എന്ന് പറയുന്നത് പരസ്യങ്ങൾ വായനക്കാരനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാം, മിസ്ലീഡ് ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ അദ്ദേഹം പരസ്യങ്ങൾ ഒഴിവാക്കിയിരുന്നത്. ആ ഗാന്ധിജിയുടെ പത്രപ്രവർത്തനത്തിന് ഏറ്റവും വലിയ പ്രത്യേകത അതായിരുന്നു. ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് അല്ലെങ്കിൽ ഒബ്ജക്ഷണബിൾ അഡ്വർടൈസ്മെന്റ്, ഒബ്ജക്ഷണബിൾ അഡ്വർടൈസ്മെന്റ് ആക്ട് 1954. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലേക്ക് നമ്മളെ കുറച്ചുകൂടി ബാധിക്കുന്ന ആക്ടിലേക്ക് നമ്മൾ വരുവാണ്. ദ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് 1971, ദ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട്, കോടതി അലക്ഷ നിയമം 1971 പ്രധാനപ്പെട്ട നിയമമാണ്. മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ക്രിമിനൽ കണ്ടംപ്റ്റുകൾ ഉണ്ടാവാം. ഫെയർ ക്രിറ്റിസിസം നമുക്ക് ജഡ്ജിമെന്റ്സ് എന്ന് പറയുന്നത് കണ്ടംപ്റ്റായിട്ട് നമ്മൾ കാണുന്നില്ല. നമുക്കറിയാം കോടതിയിലെ നിർദ്ദേശങ്ങൾ മാധ്യമപ്രവർത്തന മേഖലയിലേക്ക് തന്നിട്ടുണ്ട്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് എന്ന് പറയുന്നത് കോടതി അലക്ഷ്യമോ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട്, അത് വിശദമായിട്ട് കാണുക. ഇപ്പം ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം 1971 ഡിസൊബേ ജുഡീഷ്യൽ ഡിക്രി, ജുഡീഷ്യൽ ഡിക്രി ഓർഡറുകളെ നമ്മൾ ഡിസൊബേ ചെയ്യുക, അനുസരിക്കാതെ വരിക, അങ്ങനെ വരുന്നതാണ് ക്രിമിനൽ കണ്ടംപ്റ്റായിട്ട് നമ്മൾ പറയുക. അതായത് പബ്ലിക്കേഷൻ വിച്ച് ഇന്റർഫിയർ വിത്ത് ഓർ അണ്ടർമൈൻസ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ഓർ ഹാസ് എ ടെൻഡൻസി ടു ഡു, നീതി നിർവഹണ സംവിധാനത്തെ ഇന്റർഫിയർ ചെയ്യാവുന്ന തരത്തിലേക്ക് വാർത്തകളൊക്കെ പ്രസിദ്ധീകരിക്കുകയോ അതിനുവേണ്ടിയുള്ള ടെൻഡൻസി പ്രവണത നടത്തുകയോ ചെയ്യുന്നതിനാണ് നമ്മൾ ഇങ്ങനെ ഈ പറയുന്ന ക്രിമിനൽ കണ്ടംപ്റ്റ് എന്ന് നമ്മൾ പറയുക. അതായത് വാക്കുകളാലോ സ്പോക്കണോ റിട്ടണോ സൈനോ വിഷ്വൽ റെപ്രസെന്റേഷനോ ഏതെങ്കിലും വേണേ ആവാം, അങ്ങനെ ഉപയോഗിച്ചിട്ട് മാറ്റർ ഓഫ് ഡൂയിങ് എനി അതർ ആക്ട് വിച്ച് സ്കാൻഡലൈസസ് ഓർ നോവേസ് ദി അതോറിറ്റി ഓഫ് എനി കോർട്ട് ഓർ പ്രിജുഡീസ് ഓർ ഇന്റർഫിയർ വിത്ത് ഓർ ഒബ്സ്ട്രക്ട് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ഇൻ എനി അതർ മാനർ, ഏതെങ്കിലും തരത്തിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിത്രീകരണം കൊണ്ടോ ഫോട്ടോ കൊണ്ടോ വീഡിയോ കൊണ്ടോ ഏതെങ്കിലും തരത്തിൽ നീതിന്യായ വ്യവസ്ഥയെ നിയമവ്യവസ്ഥയെ ജുഡീഷ്യറിയെ അപകീർത്തിപ്പെടുത്താനുള്ള അല്ലെങ്കിൽ ഡിസൊബേ ചെയ്യാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് 1971 നമ്മളെ പ്രിവെന്റ് ചെയ്ത് നിർത്തിയിരിക്കുക. റിപ്പോർട്ടിങ്ങിലൊക്കെ നമുക്കറിയാം ഒരു വിക്ടി ഇര ജുവനയിലാണേ എങ്കിൽ നമുക്കത് വെളിപ്പെടുത്താൻ പാടില്ല, ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പാടില്ല, ഫോട്ടോഗ്രാഫ്സ് കൊടുക്കാൻ പാടില്ല എന്നുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അതിനെ നമ്മൾ മറികടന്നാൽ സ്വാഭാവികമായും നമ്മുടെ നിയമവ്യവസ്ഥയെ നീതിന്യായ വ്യവസ്ഥയെ ജുഡീഷ്യറിയെ മറികടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ലീഗൽ റിപ്പോർട്ടർ കോർട്ട് റിപ്പോർട്ടർ എന്നുള്ള വാക്ക് നിങ്ങളോട് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇതിനോട് ചേർന്നിട്ട് നമുക്ക് പറയാനുള്ള ഡെഫമേഷൻ ആണ്. ഡെഫമേഷൻ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട് നമുക്ക്. ഡെഫമേഷൻ എന്ന് പറയുന്നത് എനി അറ്റംപ്റ്റ് ടു ഡിഫൈം ദ പേഴ്സൺ ഓർ ആൻ ഓർഗനൈസേഷൻ എസ്പെഷ്യലി ദാറ്റ് വിൽ നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ദ റെപ്യൂട്ടേഷൻ ഓഫ് ദാറ്റ് ഓർഗനൈസേഷൻ ഓർ ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ ആ റെപ്യൂട്ടേഷനെ കീർത്തിയെ ബാധിക്കുന്ന നെഗറ്റീവായി ബാധിക്കുന്ന തരത്തിലേക്ക് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അതാണ് ഡെഫമേഷൻ. ടു പോസിബിലിറ്റി ഓർ ടു കൈൻഡ്സ് ഓഫ് ഡെഫമേഷൻ ആർ ദെയർ, വൺ ഈസ് സ്ലാൻഡർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ലൈബൽ. സ്ലാൻഡർ മീൻസ് സ്പോക്കൺ ഫോം ഓഫ് ഡെഫമേഷൻ, ലൈബൽ മീൻസ് റിട്ടേൺ ഫോം ഓഫ് ഡെഫമേഷൻ, ദാറ്റ് മീൻസ് എ ലെറ്റർ എഴുതി നമ്മൾ ചെയ്യുന്നതിനാണ് പറയുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പ്രസ് ലോസ്
ആയി ബന്ധപ്പെടുത്തി ഓർത്തിരിക്കുക, അല്ലെങ്കിൽ ലീഗൽ സേഫ്റ്റി നിയമപരിരക്ഷ എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ ഓർത്തിരിക്കാനായിട്ട് ഉള്ളത്.